എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിർത്തിയടാ. അയ്യോ ബാബു, ബാബു ഏട്ടൻ. ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? ഈ വർണ്ണ സുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? എവിടെ ചന്ദ്രിക ടീച്ചർ? ചന്ദ്രിക ടീച്ചർ, നീതി പാലിക്കുക. എന്റെ പിടിച്ചെടുത്ത പുസ്തകങ്ങൾ മടക്കി തരുക. അതിനാണ് ആ പുസ്തകങ്ങൾ നിവൃത്തി തന്ന നീ വാങ്ങിക്കില്ലേ? നിർത്തിലടാ ദ്രോഹികളെ. മര്യാദക്കല്ലെങ്കിൽ നിന്റെ പല്ല് ഞാൻ അടിച്ച് താഴെയിടും. രാജേന്ദ്ര, ഇപ്പൊ തന്നെ ആ വെപ്പുവല്ലെടുത്ത് പാക്കറ്റിലിട്ടു, അല്ലെങ്കിൽ അവ ഇടിച്ച് താഴെക്കളയുമെന്നാണ് പറയുന്നത്. നീ എന്നെ എന്നാ ചെയ്യുമെന്നാ പറയുന്നത്? നിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. കൊള്ളാമടാ നിന്റെ ഫലപ്രഖ്യാപനം. എങ്കിൽ ആ ഷേപ്പുമായിട്ട് ഞാൻ ഇന്ന് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കും. നിർത്തിടാ പിണ്ടി തലകന്മാരെ. എന്റെ ഉപ്പും ചോറും നിന്നിട്ട് അവന്റെ കാമടിക്ക് നിന്ന് ചിരിക്കുന്ന ഈ കാളാജിയിൽ രാജേന്ദ്രൻ എന്ന് കേട്ടാൽ എല്ലാവരും ഞെട്ടും. രാജേന്ദ്ര എന്നാടാ? നീ കാമഡി പറഞ്ഞതാണോ അതോ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ? മനസ്സിലായില്ല പിപ്പുരി തളയ. അല്ല, കാമഡി ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സിരിച്ച് തള്ളാമായിരുന്നു. മിസ്റ്റർ രാജേന്ദ്രൻ, നിങ്ങൾക്ക് ഈ ബാബുവിനെ കണ്ട് പഠിച്ചുകൂടെ? വേണ്ട, ഞങ്ങള് മേറിയെ കണ്ട് പഠിച്ചുകൊള്ളാം. പാഠപുസ്തകത്തിന് വേണ്ടി സമരം നടത്തുന്ന ബാബു വേട്ടനെയാണോ നിങ്ങൾ കളിയാക്കുന്നത്? ആര് പറഞ്ഞു അവൻ പാഠപുസ്തകത്തിന് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നതെന്ന്? പിന്നെ എന്തിനു വേണ്ടിയാണ് ഇവൻ സമരം ചെയ്യുന്നത്? അവന്റെ കയ്യിൽ നിന്നും പ്രിൻസിപ്പാൾ പിടിച്ചെടുത്തോണ്ട് പോയ മുത്തുച്ചിപ്പിക്ക് വേണ്ടിയാണ് ഇവന്റെ ഒറ്റയാൾ പോരാട്ടം. നീ ആ ബുക്ക് തിരക്ക്, നീ നിന്റെ കൂട്ടാളികളും കൂടെ ഹോസ്റ്റലിലേക്ക് വന്നേക്കടാ. നീ ഞങ്ങളെ എന്നാ ചെയ്യുമ്പടാ? അതിനുള്ള മറുപടി എന്റെ ഈ ഉറുക്കു വെച്ച് കാണിക്കുമ്പടാ. നീ എന്ത് ചെയ്യണം? ഇവിടെയുള്ള സത്യത്തലൈമാരെല്ലാം ഓടിക്കളഞ്ഞ. എടാ ബാബു, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ, അത് നീ പാർസലാക്കി എന്റെ വീട്ടിലേക്ക് കൊടുത്തുക്കുന്നതാ.